ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മിനി ഊട്ടിയിലെ നമ്മളെ ജാമിയ പോലെ തന്നെയുള്ള സുന്നികളുടെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ആ കുട്ടിയുടെ ഉമ്മ കൂട്ടി വന്നു. അവര് സുന്നി ആശയക്കാരാണ്. അപ്പൊ അവരെന്റെ കോളേജിലേക്ക് വന്നു. കോളേജിലേക്ക് അങ്ങനെ വരാൻ പാടില്ല, പക്ഷെ അവര് വന്നു. വന്ന് എത്തിയതിനു ശേഷം ചെറിയൊരു അനുമതിയൊക്കെ ചോദിച്ചിട്ടാണ് അവർ വന്നത്. അപ്പൊ ഇവന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൻ അവിടുത്തെ മദ്രസന്റെ പരീക്ഷയിൽ തോറ്റു. അപ്പൊ മദ്രസന്റെ പരീക്ഷയിൽ തോറ്റിട്ട് ഇവൻ എന്താ വെച്ചാൽ ആളാകെ ഡിപ്രഷനായി, മാനസിക പ്രശ്നമായി. ഇപ്പൊ അവന് സ്കൂൾ പോവാനൊന്നും കഴിയണില്ല, രാത്രി ശരിക്കും ഉറക്കം കിട്ടണില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ചെറിയൊരു പയ്യനാണ്, ഒരു 17 വയസ്സ്, ഒരു 14, 15, 16 വയസ്സൊക്കെ ഉള്ള ഒരു പ്രായമുള്ള കുട്ടിയാണ്. അപ്പൊ അവര് എവിടുന്നെങ്കിലൊക്കെ എവിടെയെങ്കിലും പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടാണല്ലേ. ഇപ്പൊ ഒരു മുജാഹിദായ നമ്മളെ തെരഞ്ഞിട്ട് പോലും വരേണ്ട ഒരു കാര്യമല്ല. അപ്പൊ ഏതായാലും വന്ന് ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ സംസാരിച്ചപ്പോ അവനോട് ഞാൻ എന്തെങ്കിലും ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ ഒരു ഡിപ്രഷൻ വരാൻ മാത്രം ഇപ്പൊ ഒരു പരീക്ഷയുടെ, ഒരു മദ്രസ പരീക്ഷയുടെ തോൽവി കൊണ്ടുണ്ടാവോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ അവരുടെ സ്ഥാപനത്തിൽ സ്കൂളൊന്നും അത്ര പ്രധാനമല്ല, അത്ര മദ്രസ ആണ് പ്രധാനം. അപ്പൊ മദ്രസ തോറ്റാൽ SLC തോറ്റു, SLC കാരണം SLC തോറ്റിനേക്കാളും വലിയ പ്രശ്നമാണ് മദ്രസ തോറ്റാൽ. അപ്പൊ അതിന്റെ ഡിപ്പാൻ നമ്മക്കത് ഇപ്പോ പറഞ്ഞ് ചോദിച്ചിട്ടാണ് നമ്മക്കത് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. ഏതാവട്ടെ, ഇപ്പൊ ഞാൻ അവനോട് ഇങ്ങനെ കുറെ ചോദിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇതൊരു കാര്യം ചെയ്താൽ മതി, എന്തായാലും ഇപ്പൊ ഇപ്പോ കഴിഞ്ഞ കൊല്ലം പഠിച്ചത് തന്നെ അല്ലേ കൊല്ലം പഠിക്കണത്. അപ്പൊ ഇതൊരു കാര്യം ചെയ്യും, കഴിഞ്ഞ കൊല്ലം പഠിച്ചത് 2 വട്ടം പഠിച്ചാൽ എന്തായാലും ഇപ്രാവശ്യത്തെ ടോപ്പർ നീ തന്നെ ആയിരിക്കും, അതിൽ എനിക്ക് സംശയമല്ല. അപ്പൊ ഇപ്രാവശ്യത്തെ റാങ്ക് നിനക്ക് കിട്ടുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, കഴിഞ്ഞ പ്രാവശ്യം ടോപ്പായ ആളുണ്ടല്ലോ അവനേക്കാൾ 1 മാർക്ക് ഏറെ വാങ്ങിയാൽ മതി. അപ്പൊ എന്തുണ്ടാകാൻ പോണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ ഫസ്റ്റും നീയാവും, ഇക്കൊല്ലത്തെ ഫസ്റ്റും നീയാവും, അപ്പൊ 2 റാങ്ക് നിനക്ക് കിട്ടും. അപ്പൊ അവന് അത് ഏകദേശം അങ്ങനെ ബോധ്യപ്പെട്ടു. അപ്പൊ അവന് റാങ്ക് നേടാൻ വേണ്ടിയുള്ള ഒരു റാങ്ക് ഫയലും അതിന്റെ ഒരു സിസ്റ്റം ഒക്കെ എനിക്കറിയണ പോലെ ഞാൻ അവന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അവൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്, പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉമ്മാരാണല്ലോ മക്കളുടെ കാര്യത്തിൽ വലിയ ബേജാറും പ്രതീക്ഷയൊക്കെ ഉള്ള ആൾക്കാർ. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ കുട്ടികളെ അവാർഡ് വാങ്ങുമ്പോഴും സന്തോഷം രക്ഷിതാക്കൾക്കാണ്, പ്രത്യേകിച്ച് ഉമ്മാർക്കാണ് ഭയങ്കര ആഹ്ലാദം ഉണ്ടാകും. ഇത് കുട്ടികൾക്ക് എന്ത് സന്തോഷം, ഒരിത് വാങ്ങിയൊരു ഭാഗത്ത് വെക്കുന്നല്ലാതെ വാപ്പാരുമാരുമാണ് ഇത് എന്ത് ചെയ്യുക, ആഘോഷിക്കുക. അഥവാ അവാർഡ് കിട്ടിയില്ലെങ്കിൽ കംപ്ലൈന്റ് പറഞ്ഞ് വരിക, പിന്നെ മദ്രസയിൽ കുട്ടികളല്ലല്ലോ രക്ഷിതാക്കളല്ലേ, എന്തിപ്പോ കഴിഞ്ഞ കൊല്ലങ്ങൾ അവാർഡ് കൊടുത്തു കൊല്ലന്തി അവാർഡ് ഇല്ലാതെന്ന് ചോദിക്കുമാരും വാപ്പാരെ ചോദിക്കുള്ളു. ഏതായാലും ഈ സ്ത്രീ, ഞാൻ ഈ കുട്ടി ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഈ കുട്ടിയും അവന്റെ ജ്യേഷ്ഠനും ഉണ്ട്. അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു, 1.5 മാസമായിട്ട് അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു ഭീകരാവസ്ഥയാണ്, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഓന് എന്തൊരു സന്തോഷത്തിലാ വരുന്നതെന്ന. അപ്പൊ ഓന് ഈ സന്തോഷം ഉണ്ടാവാനുള്ള കാരണം ഓനിപ്പോ റാങ്ക് കിട്ടി, നമ്മള് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഓന് കിട്ടി, ഓനത് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് പുറത്തിറങ്ങാണ്. ഇനി ഇപ്പൊ എത്രയും പെട്ടെന്ന് പുസ്തകത്തിന്റെ അടുത്ത് എത്താനും പഠിക്കാനുമുള്ള തീരുമാനത്തിലാണ് പോണത്. അപ്പൊ ഞാന് ഇവിടെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഈ റാങ്കും ഈ അവാർഡൊക്കെ കൊടുക്കുമ്പോ നമ്മുടെ ബാക്കിയുള്ള കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ അന്ന് ആലോചിക്കേണ്ടത്, ചെറുതായിട്ടൊന്ന് വീട്ടിൽ നിന്ന് മെനക്കെട്ടാൽ അടുത്ത കൊല്ലം നീ നിങ്ങളെ കുട്ടികൾ സമ്മാനം വാങ്ങണമെങ്കിൽ കാണാൻ പറ്റും. കുട്ടികളെ വിചാരിച്ചത് കാര്യമില്ല, നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കുട്ടിക്കായിരിക്കും അടുത്ത അവാർഡ്. അതുകൊണ്ട് പുത്തനങ്ങാടി മദ്രസ ഇതിന്റെ ഒരു സബാണ്. ഇവിടെ ഒരു മദ്രസല്ലേ അങ്ങാടി പുറത്ത് അല്ലെ, ഇവിടെ മദ്രസല്ലേ. അപ്പൊ എന്താ വെച്ചാൽ ഈ 2 മദ്രസയിലും എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങള് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്താണ് ഈ പുത്തനങ്ങാടിയിലെ റാങ്ക് അവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഞാന് നമ്മക്കൊരു നമ്മളെ ജില്ല നമ്മളെ സ്ഥലമൊക്കെ ആകുമ്പോ നമുക്കൊരു അഭിമാനമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ് ഇതിപ്പോ നമ്മുടെ നാട്ടിലാണ് ഒരു റാങ്ക് അവിടെ ഉണ്ട്, ഒക്കെ കണ്ണൂരാവൂലല്ലോ എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, പുത്തനങ്ങാടി തന്നെ അവിടെ അല്ലല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ പുത്തനങ്ങാടി അവിടെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാദിച്ചു. അപ്പോ ഈ ഒരു കുട്ടികൾ സമ്മാനം വാങ്ങുന്നതിന്റെ അഭിമാനം നമ്മൾക്ക് നാടാകുമ്പോ നമ്മക്കുണ്ടാവും, ഒരു പള്ളിയാകുമ്പോ പള്ളിക്കമ്പറ്റിക്ക് ഉണ്ടാവും, വാപ്പാരാകുമ്പോ വാപ്പാർക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും ആനന്ദമുള്ള സമയമാണ്. നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഈ ദീനി വിദ്യാഭ്യാസവും ഈ അറിവും എല്ലാം അവർക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ പ്രയോജനപ്പെടുകയും നാളെ പരലോകത്ത് അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അവിടെ രക്ഷിതാക്കൾക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ എന്നാണ്.
പിന്നെ ഞാൻ പിന്നെ അൽഹംദുലില്ല. അപ്പൊ ഏതായിരുന്നാലും അവാർഡ് ദാനത്തെ കുറിച്ച് അത്ര പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സംസാരത്തിലേക്ക് പ്രവേശിക്കാം. ഞാന് ആലോചിക്കുന്നത് നിങ്ങളോട് എന്ത് പറയണം എന്ന് ചിന്തിച്ചപ്പോ ഖുറാൻ, അതാണല്ലോ ഇവിടെ നടക്കുന്ന ക്ലാസ്. അപ്പൊ അതിനേക്ക് നിങ്ങളൊക്കെ ഈ ഇരിക്കണ മഹാസദസ്സും അടുത്ത ലേണിംഗ് ക്ലാസ്സിൽ ഇവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ക്ലാസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം ഒരു ഒന്നിച്ചു ചേർന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല പ്രതിസന്ധിയുള്ള ആളുകളെയും നമ്മൾ സഹായിക്കും, അത് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ഒരു വീടില്ലാത്തവനൊരു വീട് നൽകുക, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം നൽകുക, അതൊക്കെ ഒരു ഭയങ്കരമായി അത് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. അപ്പൊ അത് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ധാരാളമുണ്ട്. ഇപ്പൊ ഈ അടുത്ത ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പിന്നെ 20,000 രൂപ ഞാൻ പള്ളിയിലേക്ക് കൊടുത്തയക്കുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഏറ്റവും പാവപ്പെട്ട ഏറ്റവും അർഹരായ ഒരാൾക്ക് ആ 20,000 കൊടുക്കണം എന്നാണ്. അപ്പൊ ആ 20,000 കുറച്ച് സൈഡ് അവിടെ ഇരിക്കണം, കാരണം അവരെ കണ്ടീഷൻ പ്രകാരമുള്ള ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഇൻഷാല്ലാ കണ്ടെത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊരു കക്ഷി 1,00,000 രൂപ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഒരു പാവപ്പെട്ട പെൺകുട്ടിന്റെ കല്യാണം നടക്കുന്ന സമയത്ത് നിങ്ങൾ 1,00,000 രൂപ അവർക്ക് കൊടുക്കണം എന്നാണ്. ഇവരൊക്കെ നമ്മളെടുത്ത് തരുന്ന എന്തിനാ വെച്ചാൽ, അവര് കൊടുക്കുമ്പോൾ അവരോടൊരു വിധേയത്വവും ഒരു കമ്മിറ്റ്മെന്റും വരും, അത് അറിയാതെ കൊടുക്കാനാണ് പള്ളി വഴി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അപ്പൊ ഇവരൊക്കെ ചിന്തിക്കണം എന്താ വെച്ചാൽ, ആ പൈസ അവർക്ക് കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അവർക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദം, അവരുടെ ഒരു പ്രാർത്ഥന, അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് പലപ്പോഴും എന്താ വെച്ചാൽ, ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം ഒരു പക്ഷേ സാമ്പത്തിക സഹായമോ, അല്ലെങ്കിൽ ഒരു ശാരീരികമായ സഹായമോ, അല്ലെങ്കിൽ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒരു വളണ്ടിയർ ആവുകയോ, അതിനേക്കാളുമൊക്കെ ഏറ്റവും വലിയ സേവന പ്രവർത്തനമായി എനിക്ക് തോന്നിയത്, നമ്മളൊരു ഹദീസിൽ വായിച്ചിട്ടില്ലേ, ഹക്കുൽ മുസ്ലിം അരൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടം 6 എണ്ണമാണ് എന്ന് പറയും. അപ്പൊ 6 നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്കല്ല 6 നമ്മളൊന്നും ഇങ്ങനെ പരിശോധിച്ചാൽ, ഒന്ന് സലാം പറഞ്ഞ സലാം മടക്കലാണ്, അതൊരു വല്ലാത്ത ബന്ധമാണല്ലോ. ഒരു സലാം പറയാ മടക്കുക എന്നുള്ള ഒരു വല്ലാത്തൊരു ബന്ധമാണ്. അഥവാ നിങ്ങളോടൊരു സലാം പറഞ്ഞു, നിങ്ങളത് മടക്കിയില്ലെങ്കിലോ അയാൾക്ക് ഭയങ്കരമായ വിഷമം വരും, നിങ്ങൾ കേൾക്കാഞ്ഞിട്ടായിരിക്കും. ഒരു പക്ഷെ അയാൾ മരിക്കുന്നത് വരെ അത് ഓർമ്മിച്ചു വെക്കും, എന്തെന്റെ സലാം മടക്കാരുന്നത്. ചില ആൾക്കാർ അങ്ങനെ ചോദിക്കലുണ്ട് നമ്മളോടൊക്കെ. കാരണം സന്തോഷത്തോടുകൂടുള്ള ഒരു നല്ല പ്രതികരണമാണ് ആഗ്രഹിക്കുന്നത്, ഒരു പ്രാർത്ഥന. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രതിഷേധമുണ്ടാകും. പിന്നെ ജനാസന്റെ കൂടെ പോകുമ്പോഴാണ്, നമ്മൾ ഒരു പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും. പക്ഷെ ആ നിസ്കാരത്തിന് പള്ളി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ ചെറിയൊരു സമാധാനമാണ്. നമുക്ക് 2 ഫ്ലോറും നിറഞ്ഞ് മുറ്റത്തേക്ക് കവിഞ്ഞിറങ്ങി നമുക്ക് നമ്മുടെ വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, അവിടെ പോകണം, എന്ത് തിരക്കുണ്ടെങ്കിലും അവിടെ എത്തണം, അത് ഹക്കാണ്, കടമയാണ്. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, വൈദസ്തൻസഹക ഫൻസഹു, നീ ഒരുവരോടൊരു ഉപദേശം ചോദിച്ചാൽ നീ ഉപദേശം നൽകണം. ഏറ്റവും വലിയ സേവനം അതാണ്. ഒരു കുടുങ്ങി നിൽക്കുന്ന എടങ്ങേറായി നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ടല്ലോ, അത് വളരെ വലിയ കാര്യമാണ്. ഇതിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ചെറുതല്ല സഹോദരങ്ങളെ. ഉപദേശങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും ഉപദേശം തരാൻ ആള് വന്നുകൊള്ളണമെന്നില്ല. നിങ്ങൾക്കറിയാലോ, ഇന്ന് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റൽ സിറ്റികളിലെ ഹോസ്പിറ്റലുകളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ICU ആളുകൾ കിടക്കുന്നുണ്ട്. അവര് മുഴുവനും ബോധം പോയവരൊന്നല്ല, ബോധം പോയവരൊന്നല്ല. ആ കിടക്കുന്ന ആളുകൾ ഏകാന്തമായി കിടക്കണം, ഒറ്റക്ക് കിടക്കണം, ഒറ്റക്ക് കിടക്കണം. ഒരാളും അവരോട് സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. അവര് ബന്ധുക്കളൊക്കെ പുറത്ത് നിൽക്കുകയാണ്. ആ ഒരു ഏകാന്തത വല്ലാത്തൊരു ഏകാന്ത, വേദനകൾക്കപ്പുറം ഒറ്റപ്പെടലിന്റെ ഒരു വേദന അവിടെ. ഇതിന് ചില ആൾക്കാർ തന്നെ ICU ചില ആൾക്കാരെ ഇട്ടിട്ട് ICU നിന്ന് ഡിപ്രഷൻ വന്ന ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും. ICU കിടന്നിട്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകളെ നമുക്കറിയാൻ പറ്റും. അപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ, അവർക്ക് അവിടെ ഇങ്ങനെ ഒരാൾ പറഞ്ഞുകൊടുക്കാൻ ഉണ്ടായാൽ, ഒരു 10 മിനിറ്റ് ഒരാൾ കയറിയിട്ട് ഒരു ഉപദേശം കൊടുത്താൽ, എനിക്ക് തോന്നുന്നത് അവരുടെ എല്ലാ ടെൻഷനും എല്ലാ വിഷമവും അതോടുകൂടെ എന്ത് ചെയ്യും, പോകും. പക്ഷെ ആരാ പറഞ്ഞുതരാൻ ചെല്ലുക, ആരും ചെല്ലൂ. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടറാണ്. അയാള് ഈ പിന്നെ ഈ മരിക്കുന്ന രോഗികളെ പരിചരിക്കുന്ന ആളാണ്. ഏറ്റവും അവസാനം ക്യാൻസറൊക്കെ വന്നേ.
അപ്പൊ അദ്ദേഹം പറയണ ആ മരിക്കണ സമയത്ത് അവരിപ്പോ ഇരുന്ന് കൊടുക്കുന്നവരാണ്. മരിക്കുമ്പോ അങ്ങനെ ഇരുന്നു കൊടുക്കും, എന്നിട്ട് ഓരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സംസാരത്തോടു കൂടെയാണ് മരണം പൂർത്തിയാവാന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കരമായ ചില ആളുകൾ ആ മരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നതാണ് ആ സമയത്ത് വരുമ്പോ. അപ്പൊ ആരെ പറഞ്ഞുതരണ്ടാവുക, ആരും പറഞ്ഞുതരണ്ടാവുക. പക്ഷേ നമുക്ക് ആ സമയത്ത് ഓർക്കാൻ ചില ഉപദേശങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. അതാദ്യം നമ്മൾ സ്റ്റോർ ചെയ്യണം, സ്റ്റോക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്കൊന്നും ഈ ലേണിംഗ് ക്ലാസ്സിൽ വരുമ്പോ, ഹുത്തുബക്ക് കേൾക്കുമ്പോ, അല്ലെങ്കിൽ നേർവഴി കേൾക്കുമ്പോഴൊന്നും ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമുക്ക് ഈ ലേണിംഗ് ക്ലാസ്, ഹുത്തുബ, ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് പുതിയ ചില ആശയങ്ങൾ കിട്ടുന്നുണ്ട്. ദീൻ്റെ ഈ ആശയങ്ങളൊക്കെ എന്താണെന്നറിയോ, നമുക്ക് ചില ജീവിത സന്ദർഭങ്ങളിൽ ഭയങ്കരമായ പ്രയോജനങ്ങൾ നൽകും. ആ പ്രയോജനം എത്ര വലുതാണ് എന്ന് ഒരു പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന മാതിരി നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പലപ്പോഴും എന്താ വെച്ചാൽ, ഈ ഇപ്പം ഞാൻ മരിക്കും, ഇപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യും, ഇനി എനിക്കൊരു മിനിറ്റ് പറ്റൂല, അങ്ങനത്തെ ഒക്കെ ഫോണ് വരും നമുക്ക്. അപ്പൊ ഞാനൊരു ആ സമയത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവർ കുറേ കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയും, അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ രണ്ട് വാക്കില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാവൂല. അപ്പൊ ഒരു രണ്ട് വാക്ക് ഒരു ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് രണ്ട് വാക്ക്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ മനുഷ്യൻ ആവശ്യമായി എല്ലാ നന്മകളും ഖുർആനിലുണ്ടെന്ന് പറയണത്, ഒരു നന്മ പോലും ഖുർആനിലില്ലാത്ത ഒരു നന്മ ലോകത്താർക്കും കണ്ടുപിടിക്കാൻ കഴിയൂല എന്നാണ്. അതാണ് ഖുർആനെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ വെല്ലുവിളിയായി പറയണത്. എന്തെല്ലാം മനുഷ്യന് ദ്രോഹകരമായ തിന്മകളുണ്ടോ അത് മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പൊ ഇത് നമുക്ക് ഓരോന്നിങ്ങനെ എണ്ണേ കിട്ടൂല, പക്ഷെ അതിന്റെയൊക്കെ അടിസ്ഥാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പൊ അത്രമാത്രം ഖുർആനിക ആശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന് വരുമ്പോഴും ഇത് കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ അറിയാതെ നമുക്ക് ഓരോ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ അതിന്റെ ചില ഉദാഹരണങ്ങൾ പറയാമുള്ള സമയത്ത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തപ്പോ ഒരു നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ നല്ലൊരു ജീവിതം. നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ടു കാര്യമാണ്. ഒന്ന്, ഒരു മനസ്സമാധാനം, മനസ്സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്ത്, നല്ലത് ഭക്ഷിക്കാം. നമുക്ക് ഉറപ്പുണ്ടാവുക ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, നമ്മൾ തിന്നുന്നതിൽ ഒന്നും ഹലാലല്ലാത്ത ഒന്നുമില്ല, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത, ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ഒന്നും ഞാൻ തിന്നുന്നില്ല, അങ്ങനെ നമുക്കാർക്കും പറയാൻ പറ്റൂ എങ്കിൽ 50% നമ്മളത് നല്ല ജീവിതമാണ്. അങ്ങനെ പണ്ട് പറയും, നല്ലത് ഭക്ഷിക്കുക, ഹയാത്തൻ തൊയ്യബ എന്ന് പറഞ്ഞാൽ നല്ലത് തിന്നുക എന്നാണ്. അയാൾക്ക് കിട്ടുന്ന ഒരു സമാധാനം ചെറുതല്ല, വലുതായിരിക്കും. പിന്നെ ഞാൻ ഇന്നിപ്പോ അതെ ഈ ക്ലാസ്സിന് വേണ്ടി വരുന്നതിന്റെ തൊട്ട് മുമ്പ് ബസ്സിലായിരിക്കുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞതാണ്, എന്നോട് ആൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താ അറിയോ, ഞാൻ ഗൾഫിലാകുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ആളുകൾ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരുടെ നമ്മൾ വില പറഞ്ഞാൽ ഒരു കുറച്ച് പൈസ കുറച്ചേ തരുള്ളൂ. അപ്പൊ നമ്മൾ 120 റിയാല് പറഞ്ഞാൽ 100 എന്നാണ് പോവും. അപ്പൊ നമ്മൾ ഓരോട് എന്ത് ചെയ്യുന്നത്, 140 റിയാല് എന്ന് പറയും, 140 റിയാല് അറിയും. അപ്പൊ എന്ത് ചെയ്യും, ഒരു എന്തായാലും നമുക്ക് 120 ഒരു തരും, 100 ആക്കൂല, 140 എന്നൊക്കെ പറയുമ്പോൾ 100 ആക്കൂല. പക്ഷെ നമ്മളിത് ഈ 140 തന്നാണ് പോവും. ചില ആൾക്കാർ ഒരു തർക്കിക്കാനും നിൽക്കൂല, അപ്പോൾ അവരുടെ നമ്മൾ 120 ഉള്ളൂ എന്ന് പറയാൻ നിൽക്കൂല. അപ്പൊ കള്ളത്, അപ്പൊ നമ്മൾ ഈ 140 വാങ്ങും. ശരിക്കും 20 അവിടെ നമ്മൾ ഹലാലല്ലാതെയാണ് വാങ്ങണത്. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഗൾഫൊക്കെ നിർത്തി സമാധാനമായിട്ട് നാട്ടിൽ ജീവിക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ ആലോചിക്കണം എന്താ വെച്ചാൽ, പടച്ചോനെ എത്ര ആളെ തന്നെ അങ്ങനെ നമ്മള് പൈസ വാങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോ ഇതെന്താ കാട്ടുക. അപ്പൊ നിങ്ങൾ എനിക്കൊരു പണി പറഞ്ഞു, ഇത് ഞാൻ തിരിച്ചു കൊടുക്കാൻ റെഡിയാണ്. ഏകദേശം ഒക്കെ ഒരു കണക്ക് എനിക്ക് അറിയാൻ പറ്റും, അതിന്റെ എന്റെ മനസ്സിലൊരു മനക്കണക്ക്, അതുകൊണ്ട് തിരിച്ചുകൊടുക്കാൻ എന്താ മാർഗം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പൈസ ആർക്കാണോ നിങ്ങൾ കൊടുക്കേണ്ടത് അയാൾക്ക് തന്നെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സാധ്യതയില്ല, ഒരിക്കലും കഴിയൂല എന്നാണ്. ഒന്നിപ്പോ ഞാൻ ഗൾഫിക്ക് പോണം, പോയാൽ തന്നെ നമ്മളെ ആ കച്ചവട സ്ഥലത്ത് നമ്മളെ അന്നത്തെ കസ്റ്റമേഴ്സ് ഉണ്ടോന്ന് നമുക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ആരാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഒരിക്കലും പറഞ്ഞു, ഒരിക്കൽ
ഒരിക്കലും നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ അത് സ്വതക്കെ ചെയ്താൽ മതി. നീ അത് വേറൊരാൾക്ക് സ്വതക്കെ ചോർത്താൽ മതി, ആ സംഖ്യ സ്വതക്കെ കൊടുത്താൽ മതി. എങ്കിലെന്ത് ചെയ്യും, നിനക്കത് പരിഹരിച്ചു കിട്ടുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം നമ്മുടെ ഇത്ര പൈസ ഒഴിവാക്കി, നമ്മൾ അർഹതപ്പെട്ടവനെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുത്തു എന്ന് മാത്രം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞെന്തരും, സമാധാനമായി എന്നാണ്. എന്താ സമാധാനമായത്? ഹലാലല്ലാത്ത ഒരു പൈസ നമ്മളെടുത്തേക്ക് വരുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സറിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റൂല. മനസ്സമാധാനത്തോടെ വിശ്വാസിന്റെ കാര്യം പറഞ്ഞു, ഇത് ഈ സ്വർഗുണ്ട് പരലോകമുണ്ട്, ഒരു 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 രൂപയാണെങ്കിലും അതിന്റെ കണക്ക് കബറിലും പരലോകത്തിലും പറയണം എന്ന ബോധം ഉള്ളിലുള്ള ഒരാൾ എങ്ങനെ സമാധാനത്തിൽ ജീവിക്കും? അപ്പൊ ഹലാലായത് ഭക്ഷിക്കുന്നവന് നല്ലൊരു ജീവിതമുണ്ട്. പിന്നെ ആർക്കാ നല്ല ജീവിതമുള്ളത്? നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണ്. ഈ മനസ്സമാധാനം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ മാത്രം വിചാരിച്ച പോരാ, എല്ലാ കാര്യത്തിലും നമുക്കപ്പുറത്തുള്ള നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അള്ളാഹുവിന്റെ ഒരു കുരുത്തം വേണം. അള്ളാഹിന്റെ ഒരു കുരുത്തം വേണം. ഇപ്പൊ നിങ്ങളൊരു മകളെ കെട്ടിക്കുമ്പോൾ എത്ര ആലോചിക്കും സുഹൃത്തുക്കളെ, മകനെ കൊണ്ടൊരു കല്യാണത്തിപ്പോ എത്ര നമ്മൾ ആലോചിക്കും അന്വേഷിക്കും അല്ലേ, അതിനെന്തൊക്കെ സംവിധാനം ചെയ്യും, അവർക്ക് പണ്ടം കൊടുക്കും, അവർക്ക് സൗകര്യം ഉണ്ടാക്കും, അവർ കല്യാണം ആഘോഷമായി നടത്തും ഒക്കെ ചെയ്യും, അവർക്ക് നമ്മൾ ചിലപ്പോൾ ജോലി വാങ്ങിക്കൊടുക്കും ഒക്കെ, ജീവിതം നന്നാവാനാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും നമ്മുടെ മക്കളുടെ വിവാഹം നന്നാകുമെന്ന് നമുക്കെന്ത് ഉറപ്പ്? അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബാറക്കല്ലാഹു ലക്കുമാ വബർക്കത്തുഹു, ബർക്കത്ത് കൊടുക്ക്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് നമ്മൾ പറയും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നമ്മൾ പറയും. അതെന്താണ്? അത് അല്ല, ജീവിതത്തിൽ എന്തു കാര്യത്തിലും നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അള്ളാഹ് ആർക്കാണ് ഈ തൗഫീഖ് കൊടുക്കുക? അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നവർക്കല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ഉപേക്ഷിക്കുന്നവർക്കല്ലേ. കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്റൂഹ, തെറ്റായ എല്ലാ കാര്യങ്ങളും നിന്റെ റബ്ബിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടതാണ്. അല്ലാഹ് പറ്റില്ലെന്ന് പറഞ്ഞ ഒരു തിന്മയും നീ പ്രവർത്തിച്ചാൽ അല്ലാഹുവിന് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റൂല. കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്റൂഹ, തിന്മയായ എല്ലാ കാര്യങ്ങളും നിന്റെ റബ്ബിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടതാണ്. ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, ഇതൊക്കെ നിന്റെ റബ്ബ് നിനക്ക് തന്ന അറിവുകളാണ്. ഈ അറിവുകൾക്കനുസരിച്ച് കൊണ്ട് നീ ജീവിക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളില്ലാതെ മുന്നോട്ടു പോകാൻ അല്ലാഹുവിൻ ഇഷ്ടമില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കുക, ഇത് ജീവിതം നന്നാവാനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ്. മനസ്സമാധാനം കിട്ടാൻ ഏറ്റവും നല്ല പരിഹാരം, നമ്മൾ എവിടെ ചെല്ലുമ്പോഴും അവിടെ അല്ല, നമ്മുടെ മക്കളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അല്ലാഹു അവിടെ വരും, സഹായവുമായി വരും. നമ്മൾ എന്ത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോഴും അള്ളാഹുവിന്റെ ഒരു കുരുത്തം, ഒരു ബർക്കത്ത് നമ്മുടെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ബർക്കത്ത് കിട്ടാൻ നിതാന്തമായ ജാഗ്രത നമ്മൾ കാണിക്കണം. ഇന്ന് ഒന്നാണ് ദുൽഹജ്ജ് 1, ഈ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ? ഇന്നത്തെ ഒരു ഇശാ ജമാഅത്തിന്റെ പുണ്യം എത്രയാണെന്ന് അറിയോ സുഹൃത്തുക്കളെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ കൂലി എന്നറിയോ? അല്ലാഹ് കണക്കില്ലാത്ത കൂലികൾക്ക് ജിഹാദിന്റെ പ്രതിഫലം, ജിഹാദിനേക്കാളും വലിയ പ്രതിഫലം നിശ്ചയിച്ച 10 ദിനങ്ങളാണ്. വൽ ഫജ്രി വലയാലിൻ അഷർ, 10 ദിനങ്ങൾ. ഇത്തരം ദിനങ്ങളിലൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നേടി അള്ളാഹുവിലേക്ക് അടുത്ത് നമ്മുടെ ജീവിതം നന്നാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെന്താണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ പരിഹാരമായിട്ടുള്ളത്? ഞാൻ പറയും, ഒരു 400,000 രൂപ കടമുണ്ട്, അതാണ് ഇപ്പോൾ ഒരാളെ പ്രശ്നം. 400,000 രൂപ കടമുണ്ട്, എന്തപ്പോ കാട്ടെ, എന്ത് ചെയ്താലും പെട്ടെന്ന് അത് വീട്ടാൻ പറ്റും തോന്നണില്ല. അപ്പൊ നമ്മളൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ അനക്കൊരു ഒരു മുഖത്തൊരു ഉഷാറില്ലാത്ത, കുറച്ച് പൈസ കടമുണ്ട്, കടക്കാരിങ്ങനെ വന്ന് ചോദിക്കേണ്ട, എത്രയാണ്? 400,000. ആയിക്കോട്ടെ, 400,000 രൂപ ഞാൻ അനക്ക് തരാം, ഇതുണ്ടാകുമ്പോ തന്നാ മതി, എനിക്കൊരു കടമൊന്നുമല്ല, തരാൻ പറ്റുമെങ്കിൽ തന്നോ, ഇല്ലെങ്കിൽ വേണ്ട. അത് ഇന്ന് തന്നെ രാത്രി എന്താ ഫോണൊക്കെ ട്രാൻസ്ഫർ ചെയ്യാണ്ട്, എന്ത് പൈസ വേണ്ടു, വന്നോ. അയാളൊരു സന്തോഷത്തിലേ കാര്യം. എന്താ കാര്യം? അയാളുടെ ഒരു ഭാരം മറ്റൊരാൾക്ക് കൈമാറി, നമ്മുടെ ഭാരം നാം മറ്റൊരാളെ ഏൽപ്പിച്ചു. അല്ല എന്താ നമ്മളോട് പറഞ്ഞത്? വതവക്കൽ അലൽ ഹയ്യല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത റബ്ബിനെ
എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഒരിക്കലും മരിക്കാത്ത റബ്ബിനെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് കേൾക്കാൻ പറ്റൂല, എന്താ ഈ സ്ട്രോക്ക് വരുന്നത്? സ്ട്രോക്ക് വരുന്നത് എന്തുകൊണ്ടാ? സ്ട്രോക്ക് സാധാരണ അറ്റാക്ക് ആണുങ്ങൾക്കാണ് അധികം വരല്. സ്ട്രോക്ക് കണ്ടമാനം സ്ത്രീകൾക്ക് വരുന്നത് എന്താ? ടെൻഷനാണ് സ്ട്രോക്ക് വരുന്നത്. എന്നിട്ട് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മനസ്സിലൊരു ഇടങ്ങേറുണ്ട്, ആ ഇടങ്ങേറ് ചില സന്ദർഭങ്ങളിൽ താങ്ങാൻ കഴിയാത്ത ഭാരമായി പരിണമിക്കും. അപ്പൊ നമ്മുടെ ശരീരം പ്രതികരിക്കും. അതെങ്ങനെ പ്രതികരിക്കാന്ന് അറിയാൻ പറ്റൂല. ആ പ്രതികരണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ അവസാനമായിരിക്കും. താങ്ങാൻ പറ്റൂല. ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? അള്ളാഹനെയാണ്. ക്ലാസ്സും പരിപാടിയൊക്കെ നടക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന കുറെ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, തിരക്ക് പറഞ്ഞു. ഓരോക്കെ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു മനസമാധാനം ഉണ്ടല്ലോ, ഇത് നിങ്ങളെ ഭാര്യക്കും കുട്ടികൾക്കും കിട്ടിയില്ലെങ്കിൽ വീട്ടിക്ക് കയറി ചെല്ലാൻ പറ്റൂല. അതാണ് ഈ ഖുർആൻ ക്ലാസ് ഒന്നും കേൾക്കാത്ത നമ്മുടെ വീട്ടിലിരിക്കുന്ന വയസ്സും പ്രായമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അല്ലേ, ഓലൊക്കെ ഇങ്ങനെ ഓരോ പരാതി പറയും ചെല്ലുമ്പോൾ, ഇവിടെ ഒരു വേദന ഉണ്ട്, എന്താണെന്നറിയില്ല, ഒരു ചെറിയ ശ്വാസം കിട്ടായ്മുണ്ട്, ഇതിന്റെ ഉള്ളിൽ കൂടി എന്തൊക്കെയോ ഒരു സംഗതി ഉണ്ട്, എന്താണെന്നറിയില്ല, എന്നാൽ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇതിനൊക്കെ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ നിന്നാല് ഇങ്ങക്ക് എന്താ വെച്ചാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് പോരാൻ നേരം ഉണ്ടാവൂല. നിങ്ങൾ എന്താ വെച്ചാൽ ഇതിന് ഡോക്ടറെ കാണിക്കണേ, ഇവർക്കൊന്ന് വീട്ടിൽ നിന്നൊന്ന് ഓലൊന്നുണ്ട് ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുവന്നിട്ട് ഒരമണിക്കൂർ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരുത്തി നോക്കി, നിങ്ങൾ എന്താണെന്നറിയില്ല, എനിക്കെന്തൊന്നുമില്ലാത്തൊരു മനസമാധാനം. അതൊരാഴ്ച ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയും, ഈ വെള്ളിയാഴ്ച എന്തിനാണ് ആൾക്കാര് എല്ലാവരും പോണ അത്ര ഇടങ്ങേറായിട്ട് നമ്മളെ പള്ളികളെ തേടി വരുന്നത്? വേറെ എത്ര പള്ളിന്റെ മുന്നിൽ കൂടിയാണ് ഓല് കാറും വിട്ട് വരുന്നത്? അതെന്താ വെച്ചാൽ ഓൽക്ക് അറിയാം, ഒരു 20 മിനിറ്റ് ആ ഖുതുബ കേട്ടാൽ ഒരാഴ്ചക്ക് സമാധാനമാകുന്നതാണ്. അതാണ് അപ്പൊ എന്താ പറയാ, അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, ആ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. രോഗമുണ്ടോ? അള്ളാഹിനെ ഏൽപ്പിച്ചോളിയും. പട്ടിണിയുണ്ടോ? അള്ളാഹിനെ ഏൽപ്പിച്ചോളിയും. മക്കളെ കുറിച്ച് ബേജാറുണ്ടോ? അള്ളാഹിനെ ഏൽപ്പിച്ചോളിയും. മനസ്സുക്ക് ഇങ്ങനെ വരുമ്പോ നമ്മൾ ചെയ്യണ്ടല്ലോ, ബാക്കി അല്ല പരിഹരിച്ചു കൊള്ളും. ഒരിക്കലും മരിക്കാത്ത, എപ്പോൾ വിളിച്ചാലും ജീവനോടെ ഇരിക്കുന്ന, ഒരു സന്ദർഭത്തിലും കണ്ണു മയങ്ങിപ്പോകാത്ത അള്ളാഹുവിനോട് എല്ലാ കാര്യവും എപ്പോഴും പറയാം. നട്ടപ്പാതിരക്ക് ഉണർന്നാലും നമുക്ക് പറയാൻ പറ്റും, യാതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. എത്ര ആയത്തുകളിലാണ് വിശുദ്ധ ഖുർആൻ ഈ തവക്കുലിനെ കുറിച്ച് പറയുന്നത്? കാര്യങ്ങൾ എത്രങ്ങാനും ആയത്തിലാണ്. കരുണാനിധിയും പ്രതാപശാലിയുമായവനെ നിങ്ങൾ ഏൽപ്പിക്കുക. അല്ലതീയറാക്കഹീനത്തക്കും, നീ നിന്ന് നമസ്കരിക്കുമ്പോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹു എന്നാണ്. സുജൂദ് ചെയ്യുമ്പോ അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെല്ലാം കേൾക്കും, എല്ലാം അറിയും. അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അവനെ ഏൽപ്പിച്ചു കൊള്ളട്ടെ ഇതിനാണ്. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹിനെ ഏൽപ്പിക്കണം, അള്ളാഹ്ക്ക് ഏൽപ്പിക്കുന്നവരെ ഇഷ്ടമാണ് എന്നാണ്. സുഹൃത്തുക്കൾ, അതുകൊണ്ട് എന്തിനു ഞാനും ഉങ്ങൾക്ക് ഇങ്ങനെ ബേജാറായി നടക്കരുത്. നമ്മളെ കാര്യം നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കാം. ആ തവക്കലിനെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ, അതാ ഞാൻ പറഞ്ഞ ഐ സി യു കിടക്കുമ്പോ ഞാൻ എന്താ കാട്ടുക, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, എത്രയപ്പോ ഇവിടെ ബില്ല് വരുന്നത്, ഒന്നും ആലോചിക്കണ്ട, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു, ഇത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. എന്തൊരു സമാധാനം കിട്ടുന്നറിയോ? ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം അത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾക്ക് വിശ്വാസം, ഈമാൻ. എന്താ ഈമാൻ? വിശ്വാസമുള്ളവന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളില്ല. വിശ്വാസമുള്ളവന് ഉത്തരം കിട്ടാത്ത ചോദ്യമല്ല. ഏത് ചോദ്യത്തിനും നമ്മുടെ ഈമാനിലൊരു ഉത്തരമുണ്ട്, ഈമാനിലൊരു ഉത്തരമുണ്ട്. അതാണ് ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഞാനും എന്റെ മോളും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യണറിയങ്ങള്, എന്റെ ഭർത്താവ് കുഴഞ്ഞു വീണാണ് മരിച്ച്. എന്റെ മോൾക്ക് അന്ന് മുതൽ ഇപ്പോഴും മാനസികമാണ്, ഡിപ്രഷനാണ്. ഓൾക്കത് ഓക്കാ കണ്ട രംഗം മനസ്സിന്ന് പോകണില്ല. ഞാനും കണ്ടു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്റെ ഭർത്താവ്, അയാളില്ലാത്ത ഒരു നിമിഷം എനിക്ക് ആലോചിക്കാൻ പറ്റൂല. പക്ഷെ എന്തേ, ഞാൻ എനിക്ക് മാനസികം വരാത്ത, എന്റെ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ നല്ല സ്നേഹമൊക്കെ എനിക്ക് തോന്നുമ്പോഴൊക്കെ എന്റെ മനസ്സിനോട് പറയും, കൊണ്ടുപോകും പടച്ചോൻ, കൊണ്ടുപോകും പടച്ചോൻ, നിനക്കൊരു പരീക്ഷണമായി.
അതിഷ്ടപ്പെട്ട പോലെ കുറിച്ചൊക്കെ തോന്നണതാണ് നമുക്ക്. പോകുമോ, മരിച്ചു പോകുമോ എന്ന് ഇഷ്ടപ്പെട്ട പോലെ കുറിച്ചൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ അത് പ്രതീക്ഷിച്ചു, ഒരു ദിവസം അദ്ദേഹം ഞാൻ ജീവിച്ചിരിക്കെ എന്നെ വിട്ടുപോകുമെന്ന്. കുഴഞ്ഞു വീണ് കണ്ണുകൾ അടഞ്ഞപ്പോൾ, അതെ, ഞാൻ ഇതുവരെ എന്റെ മനസ്സെന്നോട് പറഞ്ഞത് ഇപ്പോൾ നടന്നിരിക്കുന്നു. പക്ഷെ എന്റെ മോൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, എന്റെ മോൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല നിലക്ക് ജീവിച്ച ആളാണ്. ഞങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണു. എല്ലാ ദീനീ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ വക്തും പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം. അതുകൊണ്ട് സ്വർഗത്തിലുണ്ട്, അതാണ് വിശ്വാസം തരുന്ന ഉത്തരം. സ്വർഗത്തിലുണ്ട്, അവിടെ ഞാനും അദ്ദേഹവും ഒന്നിച്ചു ചേരും. അപ്പോളേക്ക് ഈ രണ്ട് കുട്ടികളെ കാര്യം നോക്കാൻ ഇനി ഞാനുള്ളൂ. അത് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു പോയതാണ്. അതുകൊണ്ട് അതൊരു മര്യാദക്കാക്കി തിരിച്ചു പോകണം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്. അതാണ് അടുത്ത സ്വപ്നം, അടുത്ത ആഗ്രഹം. വിശ്വാസത്തിൽ എല്ലാറ്റിനും ഉത്തരമുണ്ട്. എന്നാൽ ഈ വിശ്വാസമില്ലാത്തൊരു സ്ത്രീയാണെങ്കിലോ മരിച്ചുപോയ ഭർത്താവിന്റെ അവസാന ദിനങ്ങളും ആ സന്തോഷ നിമിഷങ്ങളും ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ ഡിപ്രസ്ഡായി, മാനസിക വിഷമമായി അങ്ങനെ പോകും. നമുക്ക് തരുന്ന വിശ്വാസത്തിന്റെ ചിന്തകൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ, മോന് പ്ലസ് ടുവിന് ഫുൾ A+ കിട്ടി. ആ A+ കിട്ടിയില്ലേ, ആ A+ കിട്ടി, എന്താ ചെയ്യുക, അള്ളാന്റെ ഒരു വിധിയാണ്. ആരും പറയലുണ്ടോ A+ കിട്ടിയത് അള്ളാന്റെ വിധിയാണെന്ന് ആരെങ്കിലും പറയലുണ്ടോ? പറയലില്ല. ഒരു നല്ലൊരു വീടുണ്ടായി, അള്ളാന്റെ വിധിയാണ്. അപ്പൊ വീടുണ്ടാകണം, അള്ളാന്റെ വിധിയല്ല. എന്നാ ഒരു മകൻ മരിച്ചു, അസുഖം വന്നു, ബുദ്ധിമുട്ട് വന്നു, കടം വന്നു, വാഹനം ആക്സിഡന്റ് ആയി, നമ്മൾ വിധിയാണെന്ന് പറയും. എന്താ വ്യത്യാസം? ഹൈറും ഷെറും അള്ളാന്റെ പക്കെന്ന് നമ്മൾ പറയും അല്ലെ? ഹൈറും ഷെറും അള്ളാന്റെ പക്ക. ആ എന്താ കാരണം? അനുകൂലമായതൊന്നും വിധി എന്ന് പറയാത്തത് എന്താണ്? വിധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതികൂലമായത് എന്നാണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്ന ആശയം. എന്താ കാരണം എന്നറിയോ? അനുകൂലമായതിന്റെ എല്ലാം കാരണം നമുക്കറിയും. ഞാനിപ്പോ എന്തെങ്ങനെ ഉഷാറായി ജീവിക്കണ്? ഞാൻ കുറച്ചുകാലം ഗൾഫിൽ പോയിരുന്നതുകൊണ്ട്, എനിക്കൊരു ഗവൺമെന്റ് ജോലി ഉള്ളതുകൊണ്ട്, മനസ്സിലല്ലേ? എന്റെ മോളതെന്തി എത്ര വേഗം കല്യാണം കഴിഞ്ഞ്, ഓള് കാണാൻ ഭംഗിയുണ്ട്, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാത്തിന്റെയും കാരണം നമുക്ക് അറിയും, മനസ്സിലല്ലേ? എന്തിപ്പോ പിന്നെ എനിക്ക് ഇത്ര സന്തോഷവും സമാധാനം, എനിക്കൊരു കടമല്ല, പ്രശ്നമില്ല. എല്ലാറ്റിന്റെയും നമുക്ക് അനുകൂലമായതിന്റെ എല്ലാം ഉത്തരം നമുക്കറിയും. എന്നാ പ്രതികൂലമായതിന്റെ ഉത്തരവ് നമുക്ക് അറിയില്ല. എന്ത് ആക്സിഡന്റ് ആയത്? അതിനും കാരണമുണ്ട്. എന്താണ്? നമ്മള് പിന്നെ ആ പോക്കറ്റ് റോട്ടിൽ നിന്ന് നേരെ റോട്ട് മുക്കി പാഞ്ഞു കയറിയത് തന്നെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത വളവിൽ ഓവർടേക്ക് ചെയ്തു, എന്തെങ്കിലും ഒരു കാരണമല്ലാതെ പടമല്ല. ആ കാരണം വിചാരിച്ചൂടെ. പക്ഷെ പ്രതികൂലമാകുമ്പോൾ നമ്മൾ കാരണം അംഗീകരിക്കൂല. കാരണം നമുക്കറിയാം, പക്ഷെ നമ്മൾ അംഗീകരിക്കൂല. അനുകൂലമാകുമ്പോൾ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യും? അംഗീകരിക്കും. അപ്പൊ കാരണങ്ങളെ നമ്മൾ പരിഹരിക്കണം. എല്ലാം വിധി എന്ന് പറയും, കാരണങ്ങൾ എന്താണോ അത് നമ്മൾ പരിഹരിക്കണം. അത് പരിഹരിച്ചിട്ട് കണ്ടെത്തി പരിഹരിക്കുന്നത് വരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ ശരിയായി എന്ത് ചെയ്യണം? പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മൊഴിമുത്തുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ ചില ആവശ്യഘട്ടങ്ങളിൽ ഏറ്റവും വലിയ സഹായമായി വരും. വിശക്കുന്നവന്റെ ഭക്ഷണത്തെക്കാൾ, വേദനിക്കുന്നവന്റെ മരുന്നിനേക്കാൾ ഏറ്റവും ഉപകാരമുള്ളതാണ് ഉപദേശം. ഏറ്റവും വലിയ ഉപദേശം മൗഇളത്ത്, അത് ഖുർആനാണ്, ഉപദേശത്തിന്റെ ഗ്രന്ഥം. ഖുർആന്റെ പേരതാണ്, സദുപദേശം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര കണ്ട ആശയങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ അത് മുഴുവനും നേടിയെടുക്കാൻ പരമാവധി അവസരങ്ങൾ ഉപയോഗിക്കണം. പുത്തനങ്ങാടിയിൽ നമുക്ക് ലേണിംഗ് ക്ലാസ് ഉണ്ട്, ഇവിടെ ലേണിംഗ് ക്ലാസ് ഉണ്ട്, പുഴക്കാട്ടിൽ ലേണിംഗ് ക്ലാസ് ഉണ്ട്, എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പോവുക. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? സ്ഥിരമായി പങ്കെടുത്ത് അറിവുകൾ നേടാൻ ശ്രമിക്കണം. നിങ്ങൾ മാത്രമല്ല, ഞാൻ അവസാനിപ്പിക്കും മുമ്പ് ഇപ്പൊ ഒരു തൊപ്പിക്കാരന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാൻ പറ്റും. ഒരു പയ്യൻ ചില വളാഞ്ചേരിൽ എന്തോ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതിന്റെ ഫോട്ടോസാണ്. എന്ന് പറഞ്ഞാൽ പൂരത്തെറിയും തോന്നിവാസങ്ങളും ചെയ്യുന്ന ഒരു പയ്യനെ ഏറ്റവും വലിയ ഫിഗറായി ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന് അവിടെ 12 വയസ്സ് മുതൽ 20 വയസ്സുള്ള കുട്ടികളുടെ നേരെയാണ് ഓൻ ചെയ്യുന്ന തോന്നിയാസങ്ങൾ. നമുക്ക് പറയാൻ പറ്റും, ഏറ്റവും പറയാൻ പറ്റിയൊരു തോന്നിയാസം ഞാൻ പറയാം ഓൻ്റെ കുട്ടികൾ കൊണ്ട് പറയാൻ പറ്റിയത്. എന്തായാലും ഓൻ അവിടുന്ന് ഭക്ഷണം കൊടുത്തു, ഉദ്ഘാടന സ്ഥലത്ത് നിന്ന് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം ഓൻ എന്ത് ചോദിച്ചാൽ ഇതിലെപ്പോലെ പൂത്താളോ എരുമാളൊക്കെ തിന്നണ പോലെ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ചായി അങ്ങോട്ട് തിന്നിട്ട് അത് മുഴുവൻ അവന്റെ വസ്ത്രം പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കണിട്ട് ബാക്കി. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മൂച്ചുപിരാന്ത് എന്ന് പഴയ കാലത്ത് പറയും. എന്താണ് തൊള്ളയിൽ വന്നത് വിളിച്ച് പറയാം.
മനസ്സിലായി. ഇന്നിപ്പോ മാധ്യമത്തിൽ പിന്നെ മീഡിയ വണ്ട് ചർച്ചുണ്ട്, മാതൃഭൂമിയിൽ ചർച്ചുണ്ട്, എല്ലാ ഫേസ്ബുക്ക് ഐഡികളിലും ഇതുണ്ട്, യൂട്യൂബിൽ ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോ ചെയ്തു. ഇവന്റെ ഈ ആഭാസങ്ങൾ എങ്ങനെ വരും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അവിടെ വന്ന കുട്ടികളുമായിട്ടുള്ള ഇന്റർവ്യൂകൾ മാത്രം ഞാൻ അതിന്റെ ഒരു പരമ്പര കണ്ടു. എനിക്കിത് ബസ്സിൽ 1.5 മണിക്കൂർ കിട്ടി, ആ സമയത്ത് ഞാൻ ഇതൊക്കെ ഫുള്ളൊന്ന് നോക്കി. അപ്പോ അതിലൊക്കെ കുട്ടികളുടെ പ്രതികരണം എന്താ, ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത് എന്ന് അതാ കുട്ടികൾ പറയണത്. എന്ത് തെറി അറിയാൻ പറ്റൂലേ, അതിലൊരു ഹരണ്ട് പറയണം. ഒരു കാണുന്നത് അതാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ഏറ്റവും പ്രധാനം ഇതില് നന്നായി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തവരൊക്കെ പറഞ്ഞത് എന്താന്ന് വിചാരിച്ചാൽ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുട്ടികളുടെ കൂട്ട് നമ്മൾ വേണം. നമ്മളറിയാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നമ്മളറിയാത്തതൊന്നും ജീവിതത്തിൽ സംഭവിക്കരുത്. കാരണം ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ ഒരു പോസ്റ്റ് ഇട്ടതിനെ പറ്റിയിട്ട്, ആ അധ്യാപകൻ ക്ലാസ് എന്ന് ചോദിക്കാണ്, ഇവനെ അറിയോ, ഈ താൻ തോന്നിയ അറിയോ, ക്ലാസ്സിലെ 90% കുട്ടികളും കൈബന്ധിച്ചു എന്നാ പറയണത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എവിടൊക്കെ പോണം. ഇപ്പൊ നമ്മളെ കുട്ടികൾ എന്താണ് കാണുന്നു എന്ന് നമുക്ക് അറിയോ? നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ കൂടെ നിൽക്കണം, അവർ സംസാരിക്കുമ്പോൾ സംസാരം നമ്മൾ കേൾക്കണം. ഇമ്മാരൊക്കെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കുട്ടികൾ ഓരോന്ന് വന്ന് പറയും, ഇത് വയ്ക്കാറ്, ഒരു പറയണേ നമ്മൾ കേൾക്കണം, ഒരു പറയണേ നമ്മൾ കേൾക്കണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യണം, സംസാരിക്കണം, എന്നിട്ട് ഓരോട് നിങ്ങൾ ചോദിക്കണം, ഫോണിൽ എന്താ കാണല്, കാണാൻ പറ്റാത്തതും കാണാൻ പറ്റുന്നതും വേർതിരിച്ചു കൊടുക്കണം. അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ അറിയണം, അവരുടെ ഭയങ്ങൾ നമ്മൾ അറിയണം, അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. വെറുതെ വെറുപ്പിക്കല്ല, നല്ല ഹൃദയ പിന്നെ സംസാരങ്ങളിലൂടെ ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് കുട്ടികളെ എപ്പോഴും നമ്മൾ തമാശയൊക്കെ ചെയ്യുക അല്ലേ. ഇപ്പൊ ഒരു 4 വയസ്സായ കുട്ടിയോട് സംസാരിക്കണമെങ്കിൽ തമാശയൊക്കെയല്ലേ ചെയ്യുക അല്ലേ. സീരിയസ് ആയിട്ട് ഏതെങ്കിലും കുട്ടിയോട് സംസാരിക്കലുണ്ടോ നമ്മുടെ രക്ഷിതാക്കള്? ഇല്ല. നമ്മൾ അങ്ങനെയാണ്, ഒരെ കളിയാക്കുക ചെയ്യുക. എല്ലാവരും പാടെ കൂടി നിന്നിട്ട് അവന്റെ സംസാരങ്ങളെ പരിഹസിക്കല്ലേ ചെയ്യുക. ആ പരിഹാസം നിങ്ങളെ മുതിർന്ന ആൾക്ക് വേദനിക്കുന്നതിനേക്കാൾ ആ കുട്ടിക്ക് വേദനിക്കും. അറിയാത്തോണ്ടാണ് നമുക്ക്. ചിലപ്പോൾ ആ കുട്ടി പിണങ്ങി എവിടെയെങ്കിലും പോയിരിക്കും, എന്നെ കളിയാക്കിയില്ലേ നിങ്ങൾ കളിയാക്കിയില്ലേ ചോദിക്കും, ഒന്ന് വേദനിക്കും. പക്ഷെ നമ്മക്ക് നമ്മൾ വലിയ ആൾക്കാരാണ്, നമുക്ക് കുട്ടികളെ തമാശയാണ്. കുട്ടികളുടെ സീരിയസ് ആകണം. കുട്ടി ഗൗരവത്തിലേ സംസാരിക്കൂ, അതിന് ഗൗരവത്തിൽ തന്നെ മറുപടി പറയണം. കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് ഗൗരവപൂർവ്വം അവന്റെ ചോദ്യങ്ങൾ അവഗണിക്കുമ്പോൾ അതൊരു വ്യക്തിക്കുള്ള അവഗണനയാണ്. അവഗണിപ്പിക്കുന്ന ഏതൊരുത്തിന്റെയും മനസ്സ് വേദനിക്കും. നമ്മൾ ആരെങ്കിലും ചിന്തിക്കലുണ്ടോ, ഒരു കുട്ടി എത്ര സന്തോഷത്തോടെയാണ് അവന്റെ സ്കൂളിലൊരു വിവരം വന്ന് പറയണത്? അത് നമ്മൾ കേൾക്കൂ. നമുക്കിപ്പോ എന്തത് കേൾക്കാൻ, അതിലെന്താ കാര്യം? നിങ്ങൾ വെറുതെ അവരോട് ഇവരോട് സംസാരിക്കുന്നതിനേക്കാളും വലിയ കാര്യം ആ കുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാവും. അതിനിടയ്ക്ക് നിങ്ങൾ ചില തിരുത്തുകൾ പറഞ്ഞാൽ അത് കുട്ടികളെ ഏറ്റവും അധികം എന്ത് ചെയ്യും, സഹായിക്കും. ഒന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ അവനൊരു 18 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ മോനെ അല്ലെങ്കിൽ മോളെ നിങ്ങൾക്ക് ഒരു വാചകം പഠിപ്പിക്കാൻ കഴിയും, ഒറ്റ സെന്റൻസ് പഠിപ്പിക്കാൻ കഴിയുമോ? എങ്കിൽ നിങ്ങളുടെ കുട്ടി തെറ്റിപ്പോല. എന്താണ് ആ വാചകം എന്നറിയോ? മോനെ, ഉമ്മനോട് പറയാൻ പറ്റാത്തതൊന്നും മോൻ ചെയ്യരുത്. ഉമ്മനോട് പറയാൻ പറ്റാത്തതൊന്നും നീ ചെയ്യരുത്. അപ്പൊ എന്തിനും ചെയ്യാൻ പറ്റൂ, എന്തിനും ചെയ്യാൻ പറ്റൂ. ഏത് നാട്ടിൽ പോയാലും എവിടെ പോയാലും ഈ ഉമ്മനോടും വാപ്പനോടും പറയാൻ പറ്റാത്തതൊന്നും നീ ചെയ്യരുത്. ഇത് ഒരു ഉമ്മൊരു കുട്ടിനെ പഠിപ്പിച്ച വാചകമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, നിങ്ങള് ഓൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ ഹോസ്റ്റലില് റൂമിലുള്ള 5-6 ആൾക്കാർ കൂടിയിട്ട് എന്ത് ചെയ്തു, ഇന്നൊന്ന് ആഘോഷിക്കാന്ന് പറഞ്ഞ് ലഹരി കൊണ്ടുവന്നു. ഒരുത്തനെ അതിൽ ലഹരി ഉപയോഗിക്കണോന്നുള്ളൂ, ബാക്കി 3 ആളും കൂടെ സഹകരിച്ചു. 4-ാമത്തവും പറഞ്ഞു, ഉമ്മാക്ക് പറ്റൂല, ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറയാൻ പറ്റാത്തത് ചെയ്യരുത്. അത് ഉമ്മയോട് പറയാൻ പറ്റൂല, ഇന്ന് രാത്രി പിന്നെ വെള്ളടിച്ചു എന്ന് പറയാൻ പറ്റും ഉമ്മനോട്? ഞാനല്ല, ഓ ഇറങ്ങി റൂമിന്ന് ഒരു വാചകം, എന്തെങ്കിലും ഒരു വാചകം നമ്മുടെ മക്കളെ പഠിപ്പിച്ചു. ഇതൊക്കെ നാട്ടുകാര് പഠിപ്പിക്കും, ഉസ്താദുമാര് പഠിപ്പിക്കും എന്ന് വിചാരിച്ച് കാത്തുക്കാം. ആരും ഒന്നും പഠിപ്പിക്കില്ല. അവര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും. ഇജാദി ഏറ്റവും ഫ്രോഡായിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള കുറെ മെസ്സേജുകൾ, കുറെ സംഗതികൾ. അവരുടെ ഫാൻസാകാണ് നമ്മുടെ കുട്ടികൾ. നല്ല പാരന്റിങ്, ഇന്നത്തെ കുട്ടികൾക്ക് നല്ല പാരന്റിങ് രക്ഷിതാക്കൾ നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളും പേരക്കുട്ടികളും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും.
മനസ്സുമാറുന്നത് നമ്മൾ അറിയുകയേയില്ല. നമ്മൾ അവരുടെ ഡിഗ്രിയെക്കുറിച്ചും പി ജിയെക്കുറിച്ചും ഡോക്ടറേറ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയായിരിക്കും. അവൻ തന്നെ ഉണ്ടാവൂല, അവൻ തന്നെ ഉണ്ടാവൂല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും നമ്മുടെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുമിച്ച് കൂടുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരമൊരാശയം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദീൻ പഠിക്കാനും അറിയാനുമുള്ള നമ്മുടെ ഈ അവസരങ്ങൾ ഏറ്റവും വലിയ അവസരമാണ് സഹോദരങ്ങളെ. നമ്മുടെ ഈ സംഘടന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അൽഹംദുലില്ലാ, എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ചെറുപ്പകാല കുറെ കാലങ്ങളായിട്ട് ഈ പ്രവർത്തന രംഗത്തുള്ള ഒരു സുഹൃത്ത് ഞങ്ങളൊരു പ്രോഗ്രാമിൽ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം, പത്തു വർഷം കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേടാൻ കഴിയാത്തത് 10 കൊല്ലം കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേടി. സത്യമാണത്. നമ്മുടെ മദ്രസ സംവിധാനം നമ്മുടെ സ്വന്തം പുസ്തകങ്ങളാണ്, സ്വന്തം സിലബസാണ്, സ്വന്തം ബോർഡാണ്. 23 മദ്രസ ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇവിടെ മാഷ്. പള്ളികൾ കഷ്ടം പോലെ പള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നു എവിടെയും, ഏത് പ്രദേശത്തും. ഞാനൊക്കെ ചില സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നിന്ന് പള്ളി ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല, ചെല്ലുമ്പോഴാണ് അവിടെയൊക്കെ പുതിയ പള്ളികൾ, സ്ഥാപനങ്ങൾ. ഇന്നലെ ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് പോരുമ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ കയറി, എന്താണ് കുറച്ചും ഉള്ളിൽ കണ്ട് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ വിശാലമായ അവിടെ മദ്രസ, ലേണിംഗ് ക്ലാസ്, എന്തൊക്കെ നടക്കുന്നത്. ഞാൻ അവിടെ ഒരു വലിയ സ്ഥലം വാങ്ങണ കാലത്ത് അവിടെ ചെറിയൊരു ആവശ്യത്തിന് എന്നോട് ചെല്ലാൻ വേണ്ടി പണ്ട് ഞാൻ ചെന്നിരുന്നു അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് സഹോദരങ്ങൾ. മാറ്റം വേണം. അങ്ങാടിപ്പുറം പള്ളി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഇവിടെയൊക്കെ ഈ വിജ്ഞാനവേദി ഇവിടെ നിന്നല്ല വെച്ച് നടത്തേണ്ടത്, ഇതൊക്കെ ചെറുതാണ്. വിജ്ഞാനവേദി പുറത്ത് ഓഡിറ്റോറിയത്തിൽ എന്ത് ചെയ്യും, ആളെ വിളിച്ച് നല്ല പബ്ലിസിറ്റി കൊടുത്ത് വീട്ടിലൂടെ സ്ക്വാഡ് പോയി നമ്മൾ നടത്തണം വിശാലമായിട്ട്. ഇതൊക്കെ തന്നെ തൽക്കാലം നമുക്കൊരു പരിപാടി നടത്താൻ വേണ്ടി നടത്തിയ പരിപാടികളാണ്. ഇങ്ങനെയൊന്നും ചുരുക്കാൻ പാടില്ല നമ്മൾ പരിപാടി. പൊതുജനങ്ങൾ വരണം അങ്ങാടിപ്പുറത്ത്. നിങ്ങളൊക്കെ ഇതിലേക്ക് വന്നതുപോലെ പുതിയ ആളുകൾ വരണം. അതിന് നിങ്ങൾ അവരെ ക്ഷണിക്കണം, ഫോണിൽ വിളിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകണം. ഇതിന്നൊരു തുടക്കമാണ്. എല്ലാ മാസവും പുതിയൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരവസരമായി ഈ വിജ്ഞാനവേദി ഇവിടെ തുടർന്ന് പോകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. അള്ളാഹു നമ്മുടെ ദീൻ ശരിയായി ഉൾക്കൊള്ളുവാനും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ സത്യത്തിന്റെ ആശയങ്ങളുമായി എത്തുവാനും എല്ലാ വീടുകളിലും നമ്മുടെ ദീന്റെ സന്ദേശങ്ങൾ എത്തിക്കുവാനും വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പൂർണ്ണമായി പഠിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്ത് പാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ നല്ല കൺകുളിർമയോടുകൂടെ കാണുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന സൗഭാഗ്യവാന്മാരിൽ അവന്റെ പാപമോചനം കൊണ്ടും തൃപ്തി കൊണ്ടും അവൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.